സൂരജ് തേലക്കാട്. ഇന്ന് സ്വപ്ന വീട് പങ്കി എന്റെ വീടാണ് കാണിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ തേലക്കാട് എന്ന പ്രദേശത്താണ് എന്റെ വീട്. അപ്പോ എല്ലാവർക്കും എന്റെ വീട്ടിലേക്ക് സ്വാഗതം. വരും അപ്പോ ഇതാണ് ഞങ്ങളുടെ ചെറിയ വലിയ കുടുംബം. അത് അച്ഛമ്മ, ഇത് അച്ഛൻ ബാങ്കില് കളക്ഷൻ ഏജന്റ് ആണ്. പിന്നെ ഇത് അമ്മ, അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ ഇത് ചേച്ചി. ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ വീട് വളരെ കുറഞ്ഞ ചെലവിലും കുറഞ്ഞ സ്ക്വയർ ഫീറ്റിലും നിന്നുകൊണ്ട് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഈ വീട് പ്ലാൻ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്ലാന്. ഇതിൻ്റെ അടിഭാഗം ആകെ 850 സ്ക്വയർ ഫീറ്റ് ആണുള്ളത്. ഇതിൽ അടിഭാഗത്ത് തന്നെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, ഒരു ഹാള്, പിന്നെ അതേപോലെ രണ്ട് ബെഡ്റൂം, രണ്ട് ബാത്റൂം, പിന്നെ ഡൈനിങ് ഹാൾ, സ്റ്റോർ റൂം, കിച്ചൺ. ഇത്രയും സൗകര്യങ്ങൾ നമ്മൾ ഈ 850 സ്ക്വയർ ഫീറ്റിൽ ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം 500 something സ്ക്വയർ ഫീറ്റ് ആണുള്ളത്. അതിനവിടെയും ഇതേപോലെ തന്നെ രണ്ട് ബെഡ്റൂം ഉണ്ട്, അതേപോലെ തന്നെ ഒരു പാസിംഗ് ഏരിയ, അതേപോലെ ഒരു സിറ്റ് ഔട്ട്, ഒരു ബാത്റൂം. ഇത്രയും സൗകര്യങ്ങളാണ് ഞങ്ങൾ ഈ വീടിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഏകദേശം ഈ വീടിന് ഒരു 17 lakh rupees ചെലവ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കലാജീവിതം തുടങ്ങുന്നത് ഞാൻ 5th class പഠിക്കുന്ന സമയം മുതലാണ്. മിമിക്രി ആണ് എൻ്റെ ഐറ്റം. ഒരുപാട് സ്റ്റേജുകളിൽ ഇങ്ങനെ ഇങ്ങനെ മിമിക്രി ചെയ്ത് നടക്കുമായിരുന്നു. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ, അതായത് 52, 53 ഞാൻ പ്ലസ് ടു പഠിക്കുന്ന കാലഘട്ടത്തിലാണ് മലപ്പുറത്ത് വെച്ച് നടന്ന 53rd കലോത്സവത്തിൽ സെക്കൻഡ് പ്രൈസ് കിട്ടി. അങ്ങനെ ആ ലെവലിലൊക്കെ ഞാനിങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം, അതായത് സ്റ്റേറ്റ് കലോത്സവം സെക്കൻഡ് പ്രൈസ് വിന്നർ എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിലാണ് നമ്മൾ പ്രോഗ്രാമിലൊക്കെ പോകാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ ടീമുണ്ടായിരുന്നു, മണ്ണാർക്കാട് കലാസദൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ടീമിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ ഗസ്റ്റായിട്ട് ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചു, നമ്മുടെ കൊല്ലം സജീവ് ഏതൻ കുന്നിക്കോട്, സജീവ് കുന്നിക്കോട് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്. ആ പുള്ളി അപ്പോൾ മഴവിൽ മനോരമയിൽ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ കണ്ട് ഇഷ്ടമായി, എൻ്റെ കുറച്ച് പ്രോഗ്രാം ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്തിട്ട് അവർ കൊണ്ടുപോയി. അങ്ങനെ ഫെസ്റ്റിവലിലേക്ക്, മഴവിൽ മനോരമ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിലേക്ക് ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് മഴവിൽ മനോരമ കോമഡി ഫെസ്റ്റിവലിന് സ്പെഷ്യൽ ജൂറി അവാർഡ്. എനിക്ക് ആദ്യമായിട്ട് ഒരു വേദിയിൽ വെച്ച് കിട്ടുന്ന വലിയൊരു പുരസ്കാരം എന്ന് തന്നെ പറയാം. നമ്മുടെ ഗിന്നസ് പക്രുശേഖരനാണ് ഇതെൻ്റെ കയ്യിൽ വെച്ചിരുന്നത്. അപ്പോൾ ഇതാണ്, ഇത് മുതലാണ് തുടക്കം എന്ന് പറയാം. ചാർലിയാണ് എൻ്റെ ഫസ്റ്റ് ഫിലിം. മാർട്ടിൻ സാറും ഉണ്ണി സാറുമൊക്കെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ഷനൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഉദാഹരണം സുജാത, വിമാനം, പൃഥ്വിരാജ് രാജേഷ്ൻ്റെ വിമാനം, പിന്നെ ക്യാപ്പിച്ചിനോ എന്ന് പറഞ്ഞൊരു ചെറിയ പടം. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഡാർ ലവ്, ഒമർ ഇക്കാൻ്റെ അഡാർ ലവ്. അതുപോലെ തന്നെ സൗബിൻ ഇക്ക നായകനായിട്ട് വരുന്ന അമ്പിളി എന്ന് പറഞ്ഞ മൂവി, ഗപ്പിയുടെ സംവിധായകനാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കലാജീവിതത്തിൽ കിട്ടിയ മൊമെൻറ്റോ സംഭവങ്ങളൊക്കെ. ഇത് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരച്ച് തന്ന ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ ഒഴിവ് സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് കുശലം പറച്ചിലൊക്കെ, പിന്നെ അവിടെ ടി വി ഉണ്ട്, അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. പിന്നെ പ്രധാന ആകർഷണം ആമയാണ്. നമ്മൾ അത് വേറെ ഒന്നല്ല, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇതിനും കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ തന്നെ വെച്ചത്. പിന്നെ ചെറിയ കുട്ടികളൊക്കെ പെട്ടെന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഫുഡ് കഴിക്കാനൊക്കെ
എന്താ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ ടെക്നിക്കും പൊടിക്കൈയാണത്. ഈ വീട് പണി ആലോചിച്ചപ്പോൾ തന്നെ നമ്മൾ കുറച്ച് പ്ലാൻസ് ഇട്ടിരുന്നത് എന്താ വെച്ചാൽ, എന്നെ ചേച്ചിയുടെ ഹൈറ്റ് കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ, അതായത് സ്വിച്ച് ബോർഡിൻ്റെ ഹൈറ്റ്, അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ ഉയരം ഒക്കെ കുറച്ച്, അപ്പോൾ വാഷ് ബേസിൻ്റെ ഹൈറ്റ് ഒക്കെ നമുക്ക് അനുയോജ്യമായ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ ചേച്ചിയുടെ റൂം. അവൾക്ക് അനുസരിച്ചുള്ള സ്വിച്ച് ഒക്കെ താഴ്ത്തി കഴിച്ചത്, അതുപോലെ തന്നെ നമ്മുടെ കമ്മോഡ് സെറ്റ് ചെയ്തേക്കുന്നത് ഹൈറ്റിനനുസരിച്ചിട്ടാണ്. നമ്മുടെ നോർമൽ ഹൈറ്റിനെക്കാട്ടും നമുക്ക് തുറക്കാൻ പാകത്തിനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോ ഇതാണ് എന്റെ റൂം. സ്വിച്ച് ബോർഡിലേക്ക് എത്താവുന്ന രീതിയിൽ തന്നെയാണ് കബോർഡിന്റെ വലിപ്പം ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതി തന്നെയാണ്. ആ കാണുന്നതാണ് നമ്മുടെ പഴയ വീട്. പിന്നെ ഇപ്പോൾ അത് അച്ഛൻ്റെ അനിയൻ്റെ വീടാണ്. ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ തറവാട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പൊളിച്ച് മാറ്റിയിട്ടാണ് ഈ പുതിയ വീട് വെച്ചത്. ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി. ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ വന്നിരിക്കാം, ഇവിടെയൊക്കെ ഒരു ഊഞ്ഞാല് കെട്ടാം എന്നൊക്കെയുള്ള ഒരു പ്ലാനിങ്ങിലാണ്. ഭയങ്കര സെറ്റപ്പിലാണെങ്കിലും പണിതൊക്കെ. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഫ്രണ്ട്സൊക്കെ വല്ലപ്പോഴും വരുമ്പോൾ മാത്രമുള്ളൂ ഇവിടെ ഇരിക്കലെന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വശം. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ പുറത്ത് താഴെ പോയിരിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ വരുമ്പോൾ ഇവിടെ ഇരിക്കും, അത്രയുള്ളൂ. ഇതാണെന്ന് ചേച്ചി നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ഇപ്പോൾ ഞാനും ഇവിടും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആദ്യം ഇവളുടെ ഷോൾഡറിൻ്റെ അത്രേ ഉള്ളൂ ഞാൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ജിമ്മിലൊക്കെ പോയി കുറച്ച് ഹൈറ്റ് വെച്ച് ഇപ്പോൾ ഇവൾ എൻ്റെ ഷോൾഡറിൻ്റെ അത്ര ആയിട്ടുണ്ട്. കണ്ടപ്പോൾ ഞാൻ ചേട്ടനും ഇവൾ അനിയത്തി എന്നുള്ളൊരു കൺസെപ്റ്റാണ് ആൾക്കാർക്ക്. പക്ഷെ അതല്ല, ഇവളാണ് എൻ്റെ ചേച്ചി. മനോരമ ഓൺലൈൻ ഹോം സ്റ്റൈൽ എന്ന പേജിൽ എൻ്റെ വീടിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അത് ഷെയർ ചെയ്യുകയും അത് കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിലൊരു രസകരമായൊരു കമൻ്റ് ഉണ്ടായിരുന്നു. വീടൊക്കെ എനിക്ക് ഇഷ്ടമായി, നല്ല വീട് തന്നെയാണ്. പക്ഷേ കാർപോർച്ച് ഈ നീല ടാർപ്പാ കെട്ടിയത് വലിയൊരു സംഭവമായി പോയിന്ന് പറഞ്ഞു. അപ്പോൾ അത് വേറെ നല്ല, ഞാൻ പറഞ്ഞേ വീട് കൂടി നിന്നിട്ട് ഒന്നര മാസമുള്ളൂ ആയിട്ട് കുറേ കൂടി പണികളൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ പണി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആക്കുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതി കാണും. 17,00,000 രൂപയാണ് ഈ വീടിൻ്റെ ചെലവ്. 1,400 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലാണ് ഈ വീട് നിൽക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ മറ്റൊരു കമൻറ്റ് എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ, ഈ സിനിമയിലും ടി വി പ്രോഗ്രാമിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടും, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ വീടൊക്കെ വാങ്ങിയത് അല്ലേ, അല്ലെങ്കിൽ വെച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മൊത്തം ലോണാണ് ചേട്ടാ, 1,00,000 രൂപയോളം ലോണാണ് ഇതിൻ്റെ. അപ്പോൾ ആരും അങ്ങനെ കരുതണ്ട, വലിയ പൈസക്കാരനൊന്നല്ല ഞാൻ. അപ്പോൾ ഇനിയും ഒരുപാട് പ്രോഗ്രാമും നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ എനിക്ക് ആവശ്യമാണ്. അപ്പോൾ വലിയ ആളൊന്നും ആയിട്ടില്ല, എപ്പോഴും ആ ചെറിയ ആൾ തന്നെയാണ്. മനോരമ ഓൺലൈൻ സ്വപ്ന വീട് എന്ന പ്രോഗ്രാമിലൂടെ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് നല്ല നല്ല വീടുകളെ കുറിച്ച് അറിയാൻ വേണ്ടി മനോരമ ഓൺലൈൻ ഹോം സ്റ്റൈൽ എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം സൂരജ് തേലക്കാട്.